സ്വന്തം ജീവൻ പോലും അവഗണിച്ചാണ് തീപിടുത്തത്തിൽ പെട്ടുപോയ സൈനികരെ രക്ഷിക്കാൻ മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗ് ബങ്കറിനുള്ളിലേക്ക് ഓടിയത്. 4 സൈനികരെ രക്ഷപ്പെടുത്തിയ അൻഷുമാൻ സിംഗിന് പക്ഷേ രക്ഷപ്പെടാനായില്ല. ഗുരുതര പൊള്ളലേറ്റ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗിന്റെ ധീരതയ്ക്ക് മരണാനന്തര ബഹുമതിയായി ഭാരതത്തിലെ 2-ാമത്തെ പ്രധാന സൈനിക ബഹുമതിയായ കീർത്തിചക്ര നൽകിയാണ് രാഷ്ട്രം ആദരിച്ചത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ച ബഹുമതി ഭാര്യ സ്മൃതി സിംഗ് ആയിരുന്നു ഏറ്റുവാങ്ങിയത്. സൈനിക ബഹുമതി സ്വീകരിക്കാനെത്തിയ സ്മൃതിയുടെ വാക്കുകൾ കേട്ടവർക്ക് കരച്ചിലടക്കാനായില്ല. ഹി വാസ് വെരി മച്ച് കേപ്പബിൾ. ഹി വുഡ് ടെൽ മീ ഐ ഡൈ വിത്ത് ബ്രാസ് ഇൻ മൈ ചെസ്റ്റ് ജസ്റ്റ് ബിക്കോസ് ഐ ആം നോട്ട് ഗോണ ഡൈ ഇൻ ഓർഡിനറി ഡെത്ത് ലൈക് നോബഡി വുഡ് നോ. തന്റെ ഇത് ഒരിക്കലും സാധാരണ മരണമായിരിക്കില്ലെന്നും മരിച്ചാൽ നെഞ്ചിൽ ദേശീയ പതാക പുതപ്പിക്കുമെന്നും ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗ് പറയുമായിരുന്നുവെന്ന് സ്മൃതി പറഞ്ഞു. ജൂലൈ 18 തങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു. അടുത്ത 50 ജീവിതത്തെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്ത 50 തങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് സംസാരിച്ചു. വീട് വയ്ക്കുന്നതിനെ കുറിച്ചും പിറക്കാനിരിക്കുന്ന കുട്ടികളെ കുറിച്ചും സംസാരിച്ചു. തൊട്ടടുത്ത ദിവസം ജൂലൈ 19 ഒരു ഫോൺ സന്ദേശം വന്നു. അദ്ദേഹം മരിച്ചുവെന്ന വിവരമായിരുന്നു ആ ഫോണിലൂടെ അറിയിച്ചത്. അദ്ദേഹം ഈ ലോകത്തില്ല എന്ന വിവരം ബോധ്യപ്പെടാൻ 7-8 മണിക്കൂറുകൾ വേണ്ടി വന്നു. അൻഷുമാനുമായുള്ള പ്രണയത്തെക്കുറിച്ചും സ്മൃതി വ്യക്തമാക്കി. എഞ്ചിനീയറിംഗ് കോളേജിലെ ആദ്യ ദിനത്തിലാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയത്തിലായി. 1 ശേഷം അദ്ദേഹത്തെ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിലേക്ക് തിരഞ്ഞെടുത്തു. പിന്നീട് 8 നീണ്ട പ്രണയം. ഒടുവിൽ ഞങ്ങൾ വിവാഹിതരായി. ഇപ്പോൾ കീർത്തിചക്രം എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം എൻ്റെ ഹീറോ ആണ്. മരണത്തിന് മുൻപ് 4 രക്ഷിച്ചാണ് മടങ്ങിയത്. ഇങ്ങനെയായിരുന്നു സ്മൃതിയുടെ കണ്ണീരിൽ കുതിർന്ന വാക്കുകൾ. ബുധനാഴ്ച പുലർച്ചെ സിയാച്ചിൻ ഹിമാനിയിലുണ്ടായ തീപിടുത്തത്തിലാണ് കരസേനയുടെ റെജിമെന്റൽ മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗ് മരണത്തിന് കീഴടങ്ങുന്നത്. ബങ്കറിനുള്ളിൽ പെട്ടുപോയ സൈനികരെ രക്ഷിക്കാൻ ക്യാപ്റ്റൻ അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. 4 അദ്ദേഹം സുരക്ഷിതരായി പുറത്തെത്തിച്ചു. എന്നാൽ പുറത്തേക്ക് കടക്കാനാകാതെ ക്യാപ്റ്റൻ ബങ്കറിനുള്ളിൽ കുടുങ്ങി പോവുകയായിരുന്നു. 2023 ജൂലൈ 19 ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് ബങ്കറിൽ തീപിടുത്തമുണ്ടായത്.